പിന്നെ വയനാട്ടിലെ കൽപ്പറ്റയാണ്. വയനാട് ജില്ലാ കമ്മിറ്റിയുടെ കീഴിലുള്ള ഏകദേശം 250 പ്രവർത്തകരും ഇവിടെ ഈ ഫ്ലഡ് ഉണ്ടായ അന്ന് രാവിലെ 4 മണി മുതൽ ഈ നിമിഷം വരെ ഊണും ഉറക്കമൊഴിച്ച് പിന്നെ പൂർണ്ണമായിട്ട് ഇവിടെ നഷ്ടപ്പെട്ട മുഴുവൻ ആളുകൾ കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനമായി നടന്നു വരികയാണ്. ഇതിൻ്റെ കൂടെ ശ്രീ സാന്ത്വനം വയനാട് ജില്ലാ കമ്മിറ്റി കൂടാതെ മറ്റു ജില്ലകളിൽ നിന്ന് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. എന്തിരുന്നാൽ കൂടുതലായിട്ട് ഇന്ന് തന്നെ 250 ആളുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വ്യത്യസ്ത മേഖലയിൽ അവർ ഇതിപ്പോ ഇത് ഈ ടൗൺ ആകെ നശിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് നടക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ചെളിയാണ്. അപ്പൊ ഇതൊക്കെ ഒരർത്ഥത്തിൽ വൃത്തിയാക്കി ഇതൊരു വാസയോഗ്യമാക്കി എടുക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ കാര്യമാണ്. അതിൽ നിങ്ങളുടെ പ്രവർത്തകർ വളരെ സജീവമായി രംഗത്തുണ്ടോ? ഇവിടെ ഡിപ്പാർട്ട്മെന്റ് കൂടെ NDRF അതുപോലെ തന്നെ ഗവൺമെന്റ് സൈന്യം ഇവരെ കൂടെ കൃത്യമായിട്ട് നമ്മൾ സാന്ത്വനം പിന്നെ ഇപ്പോഴത്തെ സേവനത്തെ കുറിച്ചല്ലേ സംസാരിക്കേണ്ടത്. നിലവിൽ ഇന്ന് 6ാമത്തെ ദിവസമാണ് ഇന്ന് ഫ്ലഡ് നടന്ന അന്ന് രാവിലെ 3 മണി മുതൽ ഈ സമയം വരെ നമ്മളെല്ലാവരും ഉണ്ട്. 10-200 ആളുകൾ സാന്ത്വനത്തിൻ്റെ ഇവിടെ സേവനം ചെയ്യുന്നു. മാത്രമല്ല ഇവിടുത്തെ ഇപ്പോഴത്തെ അന്തരീക്ഷം നമുക്ക് എല്ലാവർക്കും അറിയാലോ. ഇപ്പോഴത്തെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ മനുഷ്യ സാധ്യമായത് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മിഷണറീസ് എടുക്കുമ്പോൾ ഉള്ള ഒരു സാധ്യത പരമാവധി ഈ പ്രദേശം നന്നാക്കി എടുക്കുക എന്നുള്ളതാണ്. ഇവിടെ പഴയ രീതിയിലേക്ക് ആക്കി കൊടുക്കാനുള്ള ശ്രമം തുടക്കം നമ്മൾ വെച്ച് കൊടുക്കാന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഡിപ്പാർട്ട്മെന്റൊക്കെ സാധ്യമാകുന്ന ചെയ്യുന്നുണ്ട്, സർക്കാരും ചെയ്യുന്നുണ്ട്. ചില പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ടോയ്ലറ്റിന്റെ പ്രശ്നം അഭാവം ഭയങ്കര അഭാവം തന്നെയാണ്. അപ്പൊ ഞങ്ങളിവിടെ ഒരു കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. 300 ആളുകൾ ഇതിനെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മെയിൻ ആളുകൾ എല്ലാവരും അവിടെ വന്നിട്ടാണ് പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സൗകര്യത്തിൽ അഭാവം നല്ലോണമുണ്ട് ഇവിടെ. എന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവരും എല്ലാ സന്നദ്ധ സംഘങ്ങളും വളരെ സന്തോഷം ചെയ്യുന്നുണ്ട്. ചിലയിടത്തൊക്കെ ഇതിനെ സന്നദ്ധ സംഘങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചെയ്ത് സേവനങ്ങൾ എല്ലാവരും ചെയ്യുന്ന ചില വോയിസുകളും മെസ്സേജുകളും തെറ്റായ സന്ദേശങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊരു ചെറിയൊരു സംഘമുണ്ട്. സാധനത്തെ സംബന്ധിച്ച് ഞങ്ങൾ അറിയില്ല. പിന്നെ ഉദ്യോഗസ്ഥന്മാർ മാറി വരുമ്പോഴേ അവർ ഓരോന്ന് പറയുന്നതല്ല അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പരമാവധി അവരോട് സഹകരിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ മാധ്യമങ്ങൾ വളരെ കൃത്യമായി വാർത്ത പുറത്തെടുക്കുന്നുണ്ട്. ആ കൊന്നുമില രണ്ടാമത്തെ പോലും അവർ എടുക്കാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ മാധ്യമങ്ങൾ 24 തോന്നുന്നുണ്ട് ഇവിടെ മാതൃഭൂമി ആരും അവിടുന്ന് ഇട്ട് കൊടുത്ത് ഉടനെ പിന്നെ രാത്രിക്ക് രാത്രി അവിടെ പോയിട്ട് അവർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഏതായാലും തീർച്ചയായും ഇപ്പോൾ